ഞാൻ ഡോക്ടറിനെ വിളിച്ചു. ഇന്ന് ഒരു ക്യു ആൻഡ് എ സെക്ഷൻ ആണ്. കുറെ നാളായി ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നിട്ട് ഒരു ഇന്ന് തീരെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാഞ്ഞത്. ഇന്നിപ്പം കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമെന്ന് പറയുന്നു നിങ്ങൾക്ക് വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. ഞാനിങ്ങനെ ലൈവിൽ വന്നിട്ട് നിങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നതാണ്. എല്ലാവർക്കും ഇരുന്ന് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലോ. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടല്ലോ. അന്നേരം ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം, സമയം കളയാതെ തന്നെ. ഡോക്ടർ, റൂട്ട് കനാൽ എന്താണ്? റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം വേദനയുള്ള പല്ലിൻ്റെ വേദന മാറ്റി ആ പല്ല് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കേസിലൊക്കെ നമുക്ക് വേദന ആദ്യകാലങ്ങളിൽ മാത്രമേ വേദന ഉണ്ടായിരുന്നു, പിന്നെ വേദനയില്ല, വേദനയെല്ലാം മാറിയിട്ട് പല്ലിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കുറച്ച് ഭാഗം മാത്രം, പല്ലിൻ്റെ കുറച്ച് ഭാഗം മാത്രം അവിടെ നിൽക്കുന്നു. അങ്ങനെയുള്ള പല്ല് നമുക്കൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞ് നോക്കാൻ പറ്റും, ഇത് നിലനിർത്താൻ പറ്റുമോ, അത് എടുത്ത് കളയേണ്ടതായിട്ടുണ്ടോ എന്ന്. നിലനിർത്താൻ പറ്റുന്ന പല്ലാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് നിലനിർത്തുക തന്നെ ചെയ്യണം. ഞാൻ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നേരം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതുകൂടെ കാണണം. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ കേടുണ്ടല്ലോ, കേടിപ്പം ആദ്യമൊക്കെ നമ്മുടെ ഡെൻറ്റിൻ വരെയൊക്കെ എത്തുമ്പോൾ ചെറിയ പുളിപ്പും അങ്ങനെയൊക്കെ ആയിരിക്കും. പല്ലിൻ്റെ പുറംപാളിയാണ് ഇനാമിൽ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തെ ഭാഗമാണ് ഡെൻറ്റിൻ എന്ന് പറയുന്നത്. ഡെൻറ്റിനിലൊക്കെ കേടെത്തുമ്പോഴത്തേക്ക് ഒരുമാതിരി വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ പൾപ്പിലെത്തുമ്പോഴാണ് നമുക്ക് ഭയങ്കര വേദന എടുക്കുന്നത്, നന്നായിട്ട് വേദന എടുക്കുകയും ആ സമയത്താണ് പലരും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നത്. അന്നേരം ഈ പൾപ്പിലെത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാത്രമേ ആ പല്ല് നിലനിർത്താൻ പറ്റത്തുള്ളൂ. സാധാരണ ഇതിന് അടയ്ക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്കൊരു എക്സ്റേ എടുത്താൽ മാത്രമേ അത് വിശദമായി നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. അന്നേരം നിങ്ങൾക്ക് ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം, എന്നിട്ട് അതുകൂടെ ഒന്ന് കാണണം. പിന്നെ അടുത്ത്, പല്ലിൻ്റെ കേട് വേറെ എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുമോ? പല്ലിൻ്റെ കേട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, അത് എത്രയും വേഗം തന്നെ അതുകൊണ്ട് അടയ്ക്കുക. ഇപ്പം ചെറിയ കേടൊക്കെ ആണെങ്കിൽ അത് പല്ല് പല്ലിൻ്റെ കളറിൽ തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് അടച്ചാൽ മതിയായിരിക്കും. അകത്തോട്ടുള്ള നല്ലതായിട്ട് ഡീപ്പായിട്ട് കേടുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. കാരണം പല്ലിന് ഇപ്പോൾ കേടുണ്ടെങ്കിൽ അത് ബാക്ടീരിയ കാരണമായിരിക്കുമല്ലോ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് അത് മോണയിലൊക്കെ ഇൻഫെക്ഷൻ ആകുകയും പിന്നെ മോണയിൽ നിന്ന് അത് അകത്തോട്ട് പോയി ഇപ്പോൾ നമ്മുടെ എല്ലിനെ വ്യാപിക്കുകയും അങ്ങനെ പല അസുഖങ്ങൾക്കത് കാരണമാകും. വിശദമായിട്ടും ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും പല്ലിന് വല്ല കേടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ അതൊരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പല്ല് നമ്മൾ വേദനയൊന്നും കാണത്തില്ല, ചെറിയൊരു ഡിസ്കളറേഷൻ, ഒരു കറുപ്പ് നിറത്തിലുള്ള പൊട്ടുപോലെയൊക്കെ കാണത്തുള്ളൂ. അന്നേരം അതൊക്കെ വെച്ചുകൊണ്ടിരിക്കാതെ, വേദന ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങനെ വരുമ്പോൾ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ല് നിലനിർത്താനായിട്ട് പോകും. അതുപോലെ തന്നെ ഭാവിയിൽ വേദനയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് തടയാനായിട്ട് കഴിയും. അന്നേരം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫില്ലിംഗ് ചെയ്യുമ്പോൾ ആ ഭാഗത്തെ കേട് കളഞ്ഞിട്ടാണോ ഫില്ലിംഗ് ചെയ്യുന്നത്? അതെ, നമ്മൾ പല്ല് കേട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പല്ല് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഭാഗത്തെ കേടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മരുന്ന് വെച്ചിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. അന്നേരം ആ പല്ല് പിന്നീട് കേടുണ്ടാകാതിരിക്കാനായിട്ടൊക്കെ അത് സഹായിക്കും. ഒരു പരിധി വരെയൊക്കെയാണ് അങ്ങനെ ഇത് നമ്മുടെ പല്ലിൻ്റെ കളറിലെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ലതായിട്ട് ഡീപ്പൊക്കെ ആണെങ്കിൽ പല്ലിൻ്റെ കളറിലെ മെറ്റീരിയൽ വെച്ചിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്കത് കണ്ടാലേ കറക്റ്റ് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം അങ്ങനെയൊക്കെ നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അന്നേരം സിംഗിൾ ടൂത്ത് റിമൂവൽ ഡെൻ്റൽ എത്ര ഡേയ്സ് എടുക്കും? അത് നമുക്ക് ക്ലിനിക്കിൽ വന്ന് കണ്ടു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ പല തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സിംഗിൾ ടൂത്ത് നമുക്ക് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ വെച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം ഒരു 2 വീക്സിലൊക്കെ എന്തായാലും ചെയ്യാനായിട്ട് പറ്റും. ഒറ്റക്കമ്പി ഇടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒറ്റക്കമ്പി ഇടുമ്പം നമുക്ക് റിമൂവബിൾ അല്ലേ ഒറ്റക്കമ്പി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഊരി മാറ്റാത്ത തരത്തിലുള്ള ഒറ്റക്കമ്പി ആയിരുന്നല്ലോ. അന്നേരം നമുക്ക് ഇപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മളത് ഊരി മാറ്റിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പലെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് പിന്നീട് നമുക്ക് ആ ഒരു കമ്പി വെക്കാനായിട്ട് പറ്റുന്നത്. ഒറ്റക്കമ്പി എന്ന് പറയുന്നത് എപ്പോഴും റിമൂവബിൾ ആയിരിക്കും വരുന്നത്, നമുക്ക് ഊരി മാറ്റാവുന്ന അനുസരിച്ച്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ബാക്കി സമയത്തൊക്കെ നമ്മൾ പല്ലിൽ വെച്ചിരിക്കും, പിന്നെ കഴിക്കുന്ന സമയത്താണ് ഊരി മാറ്റുന്നത്. അതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നും എപ്പോഴൊക്കെയാണ് വെക്കുന്നതാണ് നല്ലതെന്നുള്ളതൊക്കെ ഡോക്ടർ വന്ന് ഒരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ വിശദമായിട്ടത് പറഞ്ഞു തരും. ഒരു ആഹാരം കഴിക്കുമ്പോൾ നമ്മളത് ഊരി മാറ്റിയിട്ട് തന്നെയാണ് കഴിക്കുന്നത്.
ഡോക്ടർ, എൻ്റെ പല്ല് മുഴുവൻ കേടാണ്. അപ്പോൾ പല്ല് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പല്ല് വെക്കാൻ പറ്റുമോ? പല്ലെല്ലാം കേടാണെങ്കിൽ പുതിയ പല്ല് വെക്കാനായിട്ട് പറ്റും. അത് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്നൊക്കെ നമുക്കൊരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാൽ മാത്രമേ നമുക്കത് വിശദമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം നോക്കേണ്ടതായിട്ടുണ്ട്. നിലനിർത്താൻ പറ്റുന്ന പല്ല് നിലനിർത്തിയിട്ട് ബാക്കി പല്ല് വെച്ചാലും മതിയായിരിക്കും. അത് നമുക്ക് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് വിശദമായിട്ട് പറഞ്ഞ് നമുക്ക് ഏതാണ് നമുക്ക് നല്ലതെന്ന് നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വെപ്പ് പല്ല് വെച്ച് എത്ര നാൾ കൂടുമ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഇപ്പം വെപ്പ് പല്ല് വെക്കുമ്പോൾ മാത്രമല്ല, എന്ത് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡോക്ടറിനെ ഡെന്റിസ്റ്റിനെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മോണയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട്, എല്ലാം നമുക്ക് നോക്കാനായിട്ട് ഡോക്ടറെ കൊണ്ട് നോക്കിയിട്ട് അത് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വെപ്പ് പല്ല് വെച്ചിട്ടാണ് എത്ര നാളെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വെപ്പ് പല്ല് വെച്ചിട്ടും നിങ്ങൾ 6 മാസം കൂടുമ്പോൾ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അതുപോലെ അതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദന, ഈ വെപ്പ് പല്ല് വെച്ചതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അത് വെച്ചുകൊണ്ട് ഇരിക്കാതെ തന്നെ പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ പല്ല് വെപ്പ് പല്ല് വെക്കുന്നവർക്ക് ഇപ്പം മുറിയുമോ അല്ലെങ്കിൽ വേദനയുണ്ടെങ്കിൽ അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ടേ പിന്നെ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ വേദന സഹിച്ചത് ആദ്യമായിട്ട് വെച്ചതുകൊണ്ടായിരിക്കും വേദന എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും അത് ഡോക്ടറെ കൊണ്ട് കാണിക്കണം. കാണിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് പിന്നീട് വെക്കാനായിട്ട്, കാരണം ഇപ്പം മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നെ ആ മുറിവ് കൂടാനും അത് അങ്ങനെയുള്ള ഒരു സ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ വീണ്ടും അത് വെപ്പ് പല്ല് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് ലൈവിൽ വരുമ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.